ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ചന്തയുടെ വീഡിയോയുമായിട്ടാണ്. ഇന്ന് ശനിയാഴ്ച ചന്ത ദിവസമാണ്. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഒരുപാട് പശുക്കളും മുരികളും പോത്തുകുട്ടികളുമെല്ലാം വന്നിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത് നാട്ടുമ്പുറങ്ങളിൽ നിന്ന് വന്ന കന്നുകളാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്കെല്ലാം ലൈക്ക് വളരെ കുറവാണ്. സുഹൃത്തുക്കളെ, ഈ രണ്ട് മൂരിക്കുട്ടന്മാർക്ക് ചോദിക്കുന്നത് 16,000 രൂപയാണ്. അതവർ പറയുന്ന വിലയാണ്. നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറഞ്ഞെടുക്കാൻ കഴിയുന്നത്. ഈ മൂരിക്കുട്ടന് അവർ 8,500 അവർ ചോദിക്കുന്നത്. എൻ്റെ നോട്ടത്തിൽ ഒരു 5 രൂപ 6 രൂപയ്ക്കകത്തേ ഉള്ളൂ. ഇവിടെ ഒരു വലിയ മൂരിക്കുട്ടൻ നീക്കിയിട്ട് 26 രൂപയാണ് അതിന് ചോദിക്കുന്ന വില. 21 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. 21,500 സംസാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞു മൂരിക്കുട്ടൻ നിൽക്കുന്ന 3,000 രൂപയാണ് അവർ ചോദിക്കുന്ന വില. ഒരു 2 രൂപ 2,500 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഒരു മുരിയാണ്. ഏകദേശം അത് കച്ചവട ഉറച്ച മട്ടാണ്. 21,500 ഒരു സംസാരം നടക്കുന്നതേ ഉള്ളൂ. 21,500 കൊടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. അവർ 23 വരെ ലാസ്റ്റ് വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അത് ഏകദേശം 21,500 കച്ചവട ഉറച്ച മട്ടാണ്. അവർ കയറ് പിടിയും വലിയും നടക്കുകയാണ്. ഓക്കെ, അത് 21,500 കച്ചവടമായിരിക്കുകയാണ്. അതെല്ലാം വളർത്താൻ പറ്റിയ മുരികൾ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പശുക്കൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ പശുക്കളും മുരികളുമാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം. ഇവിടെ ഒരു വലിയ മുരിക്കുട്ട നിൽപ്പുണ്ട്. ഇവിടെ രണ്ടുമൂന്ന് പശുക്കൾ നിൽപ്പുണ്ട്. ഇത് നാട്ടുമ്പുറങ്ങളിൽ നിന്ന് വന്നതാണ്. എൻ്റെ കുട്ടി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം പശുക്കളും മുരികളും എല്ലാം നിൽപ്പുണ്ട്. ഇതിൻ്റെ ഉടനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വിലയൊക്കെ ചോദിക്കാമായിരുന്നു. നല്ല എച്ചപ്പിൻ്റെ ക്രോസാണ് തോന്നുന്നത്. കണ്ടറക്ക നല്ല എരുമക്കുട്ടിയെ പോത്തുകുട്ടിയൊക്കെ നമുക്ക് അപ്പുറം സൈഡിലുണ്ട്. അതൊക്കെ പോയി കാണണം. ഇതെല്ലാം വളർത്താൻ പറ്റിയ നല്ല കാളക്കുട്ടന്മാരാണ്. ഈ രണ്ട് കുട്ടികൾക്ക് 19 രൂപയാണ് അതിന് ചോദിക്കുന്ന വില. ഈ രണ്ട് കുട്ടികൾ വില പറഞ്ഞിട്ടില്ല. ചന്തയിൽ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഈ ആഴ്ച കന്ന് കുറവാണെന്ന് തോന്നുന്നു. ആ ഭാഗത്തൊക്കെ പോയാറൊക്കെ കുറച്ച് കന്നുകൾ മാത്രമേ അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. നല്ല വളർത്താൻ പറ്റിയ ഗീറിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട റോസാണ്. മുരിക്കുട്ടി അവിടെ നിൽപ്പുണ്ട്. പശുക്കിടാവാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. 12,000 രൂപയാണ് ഈ കുട്ടിക്ക് ചോദിക്കുന്ന വില. ഇവന് 9,500 ചോദിക്കുന്ന വില. നിത്യത്തിൽ അതിൻ്റെ വയറ് മാത്രമേ ഉള്ളു, മീറ്റില്ല. നല്ലൊരു വെള്ള മുരിക്കിടാവ് നീക്കൊണ്ട് അപ്പോൾ അതിൻ്റെ കച്ചവടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ₹12 ഇതിന് ചോദിച്ച വില. നല്ല രസമുണ്ട് കാണാൻ. തനിക്കുള്ള കിടാവാണ് മുരിക്കുട്ടൻ. അത് കച്ചവടം നടക്കുന്ന മട്ടില്ല. 7,500 വരെ പുള്ളി പറയുന്നുണ്ട്. 7,500 കച്ചവടം നടന്നില്ല. ലാസ്റ്റ് 9 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു.
പശുവാണ്. സോ ഒരു മോരി കിട്ടുന്ന പോണ്ട് ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട് ഇന്ന്. എവിടെ തിരിഞ്ഞാലും പശുക്കൾ തന്നെയാണ്. നല്ല വളർത്താൻ പറ്റിയ പശുക്കിടാവുകൾ വന്നിട്ടുണ്ട്. മുടിയാണ് ഇവനെ 16,500 ചോദിച്ച വില. രണ്ട് പാവം പിടിച്ച മുരി കുട്ടികളുണ്ട്. 13 രൂപയാണ് ഈ രണ്ട് കുട്ടികൾ കൂടെ ചോദിക്കുന്ന വില. അതെല്ലാം പശുക്കളാണ്. നമുക്ക് ഈ പശുക്കളെ കുറച്ച് നല്ല നാട്ടുപുറത്തു നിന്ന് വളർത്തുപോത്തുകൾ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് പോത്ത് കുട്ടികളെ കാണാൻ പോകാം. അത്യാവശ്യം നല്ല വിലയുണ്ട് ചന്തയ്ക്കകത്ത്. ഏത് കന്നിൻ്റെ വില ചോദിച്ചാലും വില കൂടുതൽ തന്നെയാണ്. നമ്മൾ വാണിയംകുളത്തു നിന്ന് അവിടെ പോയി നോക്കിയാറൊക്കെ അവിടെ വില കുറവായിരുന്നു. കന്നുകൾക്ക് അത്യാവശ്യം നല്ല വില കുറവുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം വില ഉണ്ടെന്ന് നമുക്ക് പറയാം. നല്ലൊരു പോത്ത്, നാട്ടുമ്പുറത്ത് വീട്ടുകളിൽ നിന്ന് വളർന്ന് വന്ന പോത്താണ്. ₹45 ഇതിന് ചോദിക്കുന്ന വില. 45,000 രൂപ. നല്ലൊരു കാളക്കുട്ട നിൽപ്പുണ്ട്. 16 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. ഇത് നല്ല ബ്രീഡ് കാളക്കുട്ടിയാണ്. അതിനൊക്കെ അവർ 16,000 രൂപ ചോദിക്കുന്നത് ഇതറ്റൊന്നുമില്ല. നല്ല ഇനത്തിൽപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ 10,000 അധികം കൊടുത്താലും കുഴപ്പമില്ല. കാരണം അതിൽ നിന്ന് വളർന്ന് നമുക്കതൊരു മുതലായിട്ട് തന്നെ വരും. അപ്പോൾ ഇവിടെ എല്ലാ ശനിയാഴ്ചയുമാണ് ഇവിടുത്തെ ചന്ത. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇവിടുത്തെ ചന്ത ടൈം. ഒരുപാട് പശുക്കൾ ഈ ഏരിയയിൽ ഉണ്ട്. നമുക്ക് ആ ഭാഗത്തൊക്കെ പോയി നോക്കാണ്ട. ഇനി ഇവിടെ കുറച്ച് വലിയ കാളന്മാരെയൊക്കെ ഉണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് കാണാം. ഇവിടെ നിൽക്കുന്ന എല്ലാം വലിയ കാളന്മാരാണ്. 45,000 രൂപ മുതൽ 80,000 രൂപ അവർ വില പറയുന്ന കാളന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. 45,000 to 80,000 രൂപ വരെ അവർ ചോദിക്കുന്ന പല വലുപ്പത്തിലുള്ള കാളന്മാരാണ്. അതാണ് അവരങ്ങനെ പറയുന്നത്. ഓരോന്നിൻ്റെയും വില അവരെടുത്ത് പറയുന്നില്ല. അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേണ്ടിവരും. 10-30 കാളകളെ ഒരുമിച്ച് കെട്ടിയിരിക്കുകയാണ്. ഈ മോരിക്ക് അവർ ചോദിക്കുന്ന വില 16 രൂപ തന്നെയാണ്. അതിനും ഇവിടെ ഒരാൾ പാല് കറന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതിനുള്ള സൗകര്യം മാർക്കറ്റിനകത്തുണ്ട്. കാരണം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കറന്ന് നോക്കാം. ഇവിടെ വീടുകളിൽ വളർത്തി വലുതാക്കിയ പോത്തുകളാണ് ഇതാ ഈ ഭാഗത്ത് കെട്ടിയിരിക്കുന്നത്. വരവ് പോത്തല്ല. പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന പോത്തുകളെന്നാണ് പറഞ്ഞത് അവർ ചോദിച്ചപ്പോൾ. എല്ലാം 30 മേളിലോട്ട് തന്നെയാണ് അവർ ചോദിക്കുന്ന വില. ഇതെല്ലാം പെരുമ്പാവൂർ സൈഡിൽ നിന്ന് കൊണ്ടുവന്ന വീടുകളിൽ നിന്ന് വളർത്തിയ അവർ വാങ്ങിക്കൊണ്ട് വന്ന പോത്തുകളെന്നാണ് പറയുന്നത്. എല്ലാം 45-40 തന്നെയാണ് ചോദിക്കുന്നത്. രണ്ട് പോത്തുകളിവിടെ 90,000 രൂപയാണ് ചോദിക്കുന്നത്. 90,000 രൂപ. ഇവിടെ കാളന്മാർ, നല്ല അടിപൊളി കാളന്മാർ ഇതാ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 35,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന കാളന്മാരാണ് അവിടെ നിന്നത്. അതിലൊരു ചെറിയൊരു കാളനുണ്ട്, അവനാണ് 35,000 രൂപ പറഞ്ഞത്. ബാക്കിയെല്ലാം 45-70 ആ റേഞ്ചിൽ പറയുന്ന വില പറയുന്ന കാളന്മാരാണ്. ഇവിടെ നല്ലൊരു 2-3 പോത്തുകൾ നിൽപ്പുണ്ട്.
ഇതും വീടുകളിൽ നിർത്തി വളർത്തിയാണ് തോന്നുന്നത്. നല്ല വളഞ്ഞ കൊമ്പ്, നല്ല രണ്ട് കാളന്മാർ ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട്. ഇതിൻ്റെ വില ലഭ്യമല്ല, വില ചോദിച്ചിട്ട് അവർ പറയുന്നില്ല. ഇവിടെ മൂരി കുട്ടൻ നിൽപ്പുണ്ട്. 18 രൂപയാണ് ഇതിന് ചോദിച്ച വില. രണ്ട് കയറ്റിലിട്ടേക്കാൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നു. അതാണ് രണ്ട് കയറ്റിലിട്ടേക്കുന്നത്. 60,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. നല്ല നല്ല കാളന്മാരിതായി സൈഡിൽ നിൽപ്പുണ്ട്. ചന്തയിൽ ആളും വളരെ കുറവ് തന്നെയാണ്, കന്നുകളും കുറവ് തന്നെയാണ് ഈ ആഴ്ച. കന്ന് അധികം വരുന്നില്ലെന്നാണ് പറയുന്നത്. ഇവിടെ വരുന്നേക്കാട്ടി ഒരുപാട് കന്നുകൾ മാണിയംകുളം ചന്തയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കന്ന് കുറവെന്ന് പറയുന്നത്. വീണ്ടും പാല് കറന്നവർ തിട്ടപ്പെടുത്ത് നോക്കുകയാണ്. അതെല്ലാം മൂരിക്കുട്ടികളും പശുക്കിടാവുകളാണ് ഈ നിൽക്കുന്നത്. ഓരോന്നിനും 13 രൂപ 11 രൂപ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കിടാവുകളാണ് നിൽക്കുന്നത്. ഈ കാളക്കുട്ടിക്ക് 47 രൂപയാണ് ചോദിക്കുന്ന വില. 47,000 രൂപ. ഇവിടെയൊക്കെ കുറച്ച് പശുക്കൾ ഇതൊക്കെ കിടപ്പുണ്ട്. പോത്ത് കുട്ടികൾ ആ ഭാഗത്തൊന്നും കുരുക്കളൊന്നും നിൽപ്പില്ല. ഈ ആഴ്ച വളരെ ശോകം തന്നെയാണ് ചന്തയിൽ. അടുത്ത ചന്തയ്ക്ക് നമുക്ക് നോക്കാം കന്നുകളൊക്കെ എങ്ങനെയാണെന്ന്. ഇവിടെയും കുറച്ച് കാളക്കുട്ടികൾ നിൽപ്പുണ്ട്. ഇപ്പോൾ വില ചോദിച്ചിട്ട് അവർ കൂടുതൽ ആരും ഒന്നും പറയുന്നില്ല. കാരണം ഇടയ്ക്ക് ഏതാ ഒരു ചാനലുകാർ കയറി ഇവിടെ അവരെ തോന്നിവാസം കാണിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നമൊക്കെ ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കും വീഡിയോ എടുപ്പിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല പഴയതുപോലെ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.